എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറെ കുറെ നാളായിട്ട് ചോദിക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എപ്പോഴും വരുന്നൊരു ഇഷ്യൂ ആണ്. ചിലർക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ്, ചിലർക്ക് ഡെലിവറിക്ക് ശേഷം, ചിലർക്കൊന്ന് തടിച്ചു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വയറ്, അതായത് വയറ് ഇങ്ങനെ ചാടുക, അതേപോലെ നമുക്കൊരു ഷേപ്പ് ഇല്ലാണ്ടാവുക, രണ്ട് മൂന്ന് മടക്കുകൾ വരിക, വയറ് തൂങ്ങുക, വയറ് വലുതായിട്ട് ഇങ്ങനെ ചാടിക്കിടക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, നമുക്കൊരു അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ നമ്മൾ സാധാരണ ഓയിലൊക്കെ തേച്ച് കുളിക്കുന്ന ആൾക്കാരല്ല, അപ്പം നമുക്ക് ഓയിൽ മസാജ് നമുക്ക് വളരെ നല്ലതാണ്. നമ്മുടെ ഈ തൂങ്ങിയിട്ടുള്ള വയറ് നന്നായിട്ട് മുകളിലേക്ക്, അതായത് ആ ഒരു ഫ്ലാറ്റ് ആവാനും, അതേപോലെ നമുക്ക് ഒരു സൈഡിലുള്ള നമ്മുടെ സൈഡിലത്തെ ഷേപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാനും, അതേപോലെ തന്നെ നമുക്കിങ്ങനെ വലുതായിട്ട് ചാടി കിടക്കുന്ന ആ വയറുണ്ടല്ലോ, നമുക്ക് ഒതുങ്ങി നല്ലൊരു അരക്കെട്ടൊക്കെ നല്ല ഷേപ്പ് ആവാനായിട്ടുള്ള ഒരു മസാജിങ് ആണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പോൾ വളരെ വളരെ സിമ്പിളാട്ടോ. നമ്മൾ സാധാരണ എണ്ണ തേച്ച് ബോഡി മസാജൊക്കെ ചെയ്ത് കുളിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2-3 times നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വയറ് ജന്മനാ വന്നിട്ടുള്ളതല്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മളൊപ്പം ഉണ്ടായിരുന്നില്ല, അതേപോലെ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും നമുക്കില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോഴാണ് നമുക്കിത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഫുഡ് കൺട്രോൾ നമുക്കാവാതെ, അല്ലെങ്കിൽ നമുക്ക് കുറെ നേരം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നവര്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കാണ്ട് എക്സസൈസ്, യോഗ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കൊരു ശരീരത്തിന്, നമ്മൾ ഇപ്പൊ സാധാരണ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മളിപ്പോ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എത്രത്തോളം ഓടിപ്പിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അത് കുറച്ചും കൂടി ലൈഫ് ഉണ്ടാവും. ജസ്റ്റ് ഒരു മൂലയ്ക്ക് കൊടുന്നിട്ടാൽ അത് ചിലപ്പോൾ പെട്ടെന്ന് ദുരുമ പിടിച്ച് കേടാവും. പക്ഷെ നമ്മളത് ഓവറായിട്ട് ഓടിക്കുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു ഒരു ഒരു ഈക്വൽ ലെവലായിട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ച് നമുക്ക് 30+ ഒക്കെ കഴിയുമ്പോൾ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് പഞ്ചസാര, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ തന്നെ ആ ഒരു വറവ് സാധനങ്ങൾ, ഇതൊക്കെ നമ്മളൊരു ലിമിറ്റ് കൊണ്ടുവരുന്ന നല്ലതാണ്. പിന്നെ മാസത്തിലൊരിക്കൽ നമ്മള് നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആ ഒരു രീതിയിൽ നമ്മളെ ബാധിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഈ 30+ തുടങ്ങിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജോയിന്റ്സ്, അതുപോലെ തന്നെ നമുക്ക് ആ കാൽസ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു കാര്യം ഇതിന്റെ ഒരു ഒപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോ ഞാൻ എന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വെക്കട്ടെ ഇവിടെ. എന്താണെന്ന് വെച്ചാല് നല്ലൊരു വ്യത്യാസമാണ് നമുക്ക് കാണാം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കുറെ പേര് ചോദിക്കണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് വെച്ച്, ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോ ആവശ്യമുള്ളവരെ കുറെ പേർക്ക് ആവശ്യം തോന്നുന്നു, കാരണം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരാറുണ്ട്. അപ്പൊ പിന്നെ ഞാനിപ്പോ അത്ര വലിയ ആളൊന്നല്ല, പക്ഷെ എനിക്ക് വർക്കായിട്ടുള്ളതും എനിക്ക് നന്നായിട്ട് നല്ലതാന്ന് തോന്നിയതായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മിക്കവരും ഇപ്പം നമ്മുടെ ചാനലിൽ എണ്ണ തേച്ച് വിളിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വിരോഷിനി എന്നാണ്, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ വയറിന് പ്രതീകമായിട്ടൊരു ഒരു പില്ലോ ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ പൊക്കിളിൻ്റെ ഭാഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകണം നമ്മുടെ വലിയ വയറുകൾ എങ്ങനെ നമുക്ക് ഷേപ്പാക്കി ചെറുതാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ രണ്ട് കൈയും ചേർത്ത് പൊക്കിളിൻ്റെ താഴെ നമ്മുടെ അടിവയറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം. അതായത് എണ്ണ തേച്ചിട്ട് വേണം മസാജ് ചെയ്യുന്നാലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. കാരണം എണ്ണയും കൈയും തമ്മിൽ ഇതുപോലെ നമുക്ക് ആ ഒരു മസാജിങ് ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു ചൂട് അനുഭവപ്പെടുകയും രക്തോട്ടം വർദ്ധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചത് ഒരു 5 തവണ 6 തവണ കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ പൊക്കിളിൻ്റെ അപ്പുറം ഇപ്പുറയും വെക്കുക. എന്നിട്ട് നമ്മൾ മുകളിലേക്ക്, നേരത്തെ നമ്മൾ ചേർത്ത് വെച്ചിട്ടല്ലേ ചെയ്തത്, ഇത് നമ്മൾ കൈകൾ രണ്ടും സെപ്പറേറ്റ് ആക്കി നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ അടിവയറിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്രസ്റ്റിനെ ഒന്ന് പുഷ് ചെയ്യുക. നമ്മൾ അവിടെ ചെന്നിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു 5-6 തവണ നമുക്ക് എത്രത്തോളം സമയം ചെയ്യാം അതുപോലെ ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ പൊക്കിളിന് നേരെ മുകളിൽ കൈ ഇതുപോലെ വെച്ചിട്ട് നേരെ നമ്മുടെ അടിവയറിന് അവിടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു പോവുക. വീണ്ടും നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഇതുമാതിരി നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണം, അതായത് ഇത് ചെയ്യുന്നതിൻ്റെ എണ്ണം നമുക്ക് സമയത്തിനും നമ്മുടെ ആ ഒരു ടൈമിനും അതുപോലെ നമുക്ക് താല്പര്യത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യുക. ഓക്കെ, എത്രത്തോളം ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണത് നമ്മുടെ സൈഡ് ഷേപ്പ് ചെയ്യാനാണ്. നമ്മുടെ കക്ഷ ഉണ്ടല്ലോ അണ്ടർആംസ്, അവിടെ നിന്ന് നേരെ താഴത്തേക്ക് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ അരക്കിട്ട് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗത്തിൻ്റെ അവിടെ വെച്ച് ഒന്ന് പ്രസ് കൊടുത്തിട്ട്
താഴത്തേക്ക് കൊണ്ടുവരിക. അതായത് നമ്മുടെ അണ്ടർആംസിന് നേരെ താഴത്തേക്ക് നമ്മൾ കൈ വെച്ചിട്ട് ഇതുമാതിരി നമ്മൾ നേരെ നമ്മുടെ അരക്കെട്ട് വരെ, അപ്പോൾ നമ്മുടെ ആ ഒരു ചെറിയൊരു ഒടിവ് വളവ് വരുന്ന ആ ഒരു ഭാഗമില്ലേ, അവിടെ നമ്മൾ കുറച്ചൊന്ന് ടൈറ്റാക്കി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വയറിങ്ങനെ താഴത്തേക്ക് തൂങ്ങിക്കെടുക്കുക. അത് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതാണ്, നമുക്കിങ്ങനെ വയറ് സാഗ് ചെയ്ത് തൂങ്ങുന്നതൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ല റെമഡി ഒരു കാര്യം കേട്ടോ, മസാജിങ് ആണ്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും അതേപോലെ റൈറ്റ് ഹാൻഡ് നമ്മുടെ റൈറ്റ് സൈഡിലും വെച്ചിട്ട് ആദ്യം ലെഫ്റ്റ് സൈഡ് നമ്മൾ മുകളിലേക്ക് ഉയർത്തുക, അത് അവിടെ വെച്ചിട്ട് താഴത്തുനിന്ന് നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ഉയർത്തുക. ഇതുമാതിരി, അതായത് ആദ്യം ഒരു ഒരെണ്ണം ഉയർത്തിയിട്ട് നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് വീണ്ടും അടുത്ത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരും. അതുപോലെ മാറി മാറി നമ്മൾ കൈ എടുക്കരുത്, കൈ വിടാതെ തന്നെ രണ്ടും മാറി മാറി ചെയ്യുക കേട്ടോ. ഞാൻ എത്രത്തോളം പറഞ്ഞത് മനസ്സിലാവുമെന്ന് അറിയില്ല. അടുത്ത് നമ്മൾ അപ്പറേ ഇപ്പറേയും വെക്കുക, രണ്ടും ക്രോസ് ലെവലിൽ വെച്ചിട്ട് ഇതുമാതിരി നമ്മൾ മസാജ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ എളുപ്പമാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയാലും ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഷേപ്പും അതേപോലെ വയറ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുക. ഡെയിലി ഫോളോ ചെയ്താൽ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഓർമ്മ വന്ന് അന്ന് ചെയ്തു, അത് കഴിഞ്ഞ് പിറ്റേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് മറന്നു, പിന്നെ എപ്പോഴെങ്കിലും ചെയ്തു. അപ്പൊ അങ്ങനെ കാര്യമില്ല, നമ്മൾ ഡെയിലി നമ്മൾ എന്തായാലും കുറച്ച് സമയം നമ്മൾ കുളിക്കുമ്പോഴൊക്കെ നമ്മുടെ എണ്ണ തേക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പൊ അത് കുറച്ച് ഒരു നമ്മുടെ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ മസാജിങ് കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു വ്യത്യാസം നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ വെയിറ്റ് കുറച്ചതിൻ്റെ ആ ഒരു യോഗയുടെ വീഡിയോ എന്തായാലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, ഞാൻ പിന്നെ ചെയ്യാം, എന്തായാലും ചെയ്യുന്നതാണ് സെപ്പറേറ്റ്. അപ്പൊ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെങ്ത്തും പിന്നെ ആ ഒരു ബോറടിക്കലാവും നിങ്ങൾക്ക് കാണാനായിട്ട്. അപ്പൊ അതാണ് ഞാൻ ഉൾപ്പെടുത്താതെ ഉൾപ്പെടുത്താതിരുന്നേ. അപ്പൊ എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് പറയാം, അപ്പൊ നമുക്ക് ചെയ്യാം. പിന്നെ ഡ്രിങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വേണമെങ്കിൽ അത് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ചെയ്യാം. കാരണം ഞാനത് ചോദിക്കുന്നതിന് കാരണം നമ്മുടെ ചാനലിൽ കൂടുതൽ ഈ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ഇഷ്ടമുള്ളവരാണ്. പക്ഷെ ഈ ഒരു കാര്യം നമ്മുടെ ചാനലിലെ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരം കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ ഏത് കാര്യമാണെങ്കിലും നമ്മൾ പെർമനന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അതാണ് നമുക്ക് ആ ഒരു സ്ഥിരമായിട്ട് ചെയ്യണം. അതാണ് നമുക്ക് അപ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളത് ഏതാണെങ്കിലും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Love you all.